നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും കറങ്ങിത്തിരിഞ്ഞ് നമുക്ക് എട്ടിൻ്റെ പണി തരാറുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് തോന്നിപ്പോകുന്ന ഒരുപാട് നിമിഷങ്ങൾ നമുക്കുണ്ടായിട്ടുമുണ്ടാകും. അതുപോലെയുള്ള അനവധി ചിരിമുഹൂർത്തങ്ങളും ചെറുതായി വിഷമിപ്പിക്കുന്ന സംഭവങ്ങളും ഇന്റർനെറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള കുറച്ച് വൈറൽ വീഡിയോസാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. 90s കിഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റഷ്യയിൽ നടന്ന സംഭവമാണിത്. സെൻട്രൽ ട്രാക്കിലൂടെ പോകുന്ന കാർ പുറകിൽ വരുന്ന കാറിനെ കുറെ നേരമായി ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അല്പസമയം കഴിഞ്ഞ് പുറകിലുള്ള കാർ ഓവർടേക്ക് ചെയ്തയുടനെ വെള്ളക്കാറുകാരൻ പുറകെ എത്തി ചീത്ത വിളിക്കാൻ തുടങ്ങി. എന്നാൽ പിന്നീട് സംഭവിച്ചത് അല്പം കോമഡിയായി പോയി. അയാൾ തന്റെ മൊബൈൽ ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ വിൻഡോ വഴി ഫോൺ പറന്നുപോയി. ചുമ്മാ പോകുന്നവന്റെ നെഞ്ചത്ത് കയറിയാൽ ഇങ്ങനെ ഇരിക്കും. ടിവിയുടെ ഡിസ്പ്ലേ പൊട്ടി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വാൾപേപ്പർ സെറ്റ് ചെയ്ത് പേരൻസിനെ പറ്റിക്കുന്ന സംഭവങ്ങൾ അനവധി നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ അമേരിക്കയിലുള്ള കുട്ടികൾ അമ്മയെ പറ്റിച്ച സംഭവമാണിത്. പക്ഷേ തമാശ കുട്ടികളുടെ കയ്യിൽ നിന്നില്ല. ഡിസ്പ്ലേ യഥാർത്ഥത്തിൽ പൊട്ടിയതാണെന്ന് വിശ്വസിച്ച് ദേഷ്യത്തോടെ ആ ടിവി എടുത്ത് തറയിലേക്ക് എറിഞ്ഞു. സ്ട്രോങ് ആയിട്ടുള്ള ഫോൺ കേസ് എന്ത് സംഭവിച്ചാലും പൊട്ടില്ലെന്ന് പറയുന്ന ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അത് ശരിയാണോ എന്ന് പരീക്ഷിച്ചു നോക്കിയ ഒരു റഷ്യൻ ബാലനാണിത്. തന്റെ ഫോൺ ഒരു ഫോൺ കേസ് ഉപയോഗിച്ച് കവർ ചെയ്തതിന് ശേഷം ഒരു ഹാമർ വെച്ച് അടിച്ചു. പരസ്യത്തിൽ പറഞ്ഞത് സത്യമായിരുന്നു. ഫോൺ കേസിന് ഒന്നും സംഭവിച്ചില്ല, പക്ഷേ മൊബൈൽ ഡിസ്പ്ലേ തകർന്നുപോയി. നമ്മളെല്ലാവരും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര പോലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നും പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നവരാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്ക് കിട്ടുന്നതിനുള്ള മാർഗമാണ് ഇനി പറയാൻ പോകുന്നത്. ക്യാഷ്കറോ എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണെങ്കിലും ബാങ്ക് ട്രാൻസ്ഫർ ഡെലിവറി ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. ഇതിനായി നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ₹25 ലോഗിൻ ബോണസ് ആയിട്ട് ലഭിക്കുന്നതാണ്. എന്നിട്ട് നിങ്ങൾ അവിടെയുള്ള സെർച്ച് ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ വെബ്സൈറ്റ് നെയിം സെർച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ കാണുന്ന ഓറഞ്ച് സ്വിച്ചിൽ ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ആവുന്നതാണ്. സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. അതിനുശേഷം ക്യാഷ്കറോ ആപ്ലിക്കേഷന്റെ മൈ ഏണിംഗ്സ് എന്ന സെക്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടിയ ക്യാഷ് ബാക്ക് കാണാവുന്നതാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ രണ്ട് വെബ്സൈറ്റുകളിൽ നിന്നാണ് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടിയതെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചറായിട്ടും മറ്റുള്ള വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ എമൗണ്ട് നിങ്ങൾക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫറും ചെയ്യാവുന്നതാണ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. താങ്ക് യു. ഒരാൾ തന്റെ കാറിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ഒരു പൂച്ചയെ പേടിപ്പിക്കുന്നതിനായി കാലുകൊണ്ട് ചില്ലിലേക്ക് ചവിട്ടി. ആദ്യത്തെ തവണ പൂച്ച പേടിച്ചു. എന്നാൽ രണ്ടാമതും അതുപോലെ ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചവിട്ട് അല്പം സ്ട്രോങ് ആയിപ്പോയി. കാറിന്റെ ചില്ലിൽ വലിയ ക്രാക്ക് വീണു. ടിക്ടോക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കോമഡി ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് അല്പം വിലപിടിപ്പുള്ള കോമഡി ആയിപ്പോയി. ഡാൻസ് ചെയ്ത വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴാണ് ഈ സംഭവം. ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് കയ്യിലുണ്ടായിരുന്ന ഫോൺ കൃത്യമായി പോക്കറ്റിൽ വെക്കാൻ സാധിച്ചില്ല. ഡാൻസ് കളിക്കാൻ തുടങ്ങിയ അടുത്ത സെക്കൻഡിൽ ഫോൺ താഴേക്ക് വീണ് ഉടഞ്ഞുപോയി. അമേരിക്കയിൽ ഡെലിവറി പാക്കേജ് വീടിന് മുന്നിൽ വെച്ചിട്ട് പോകുന്നത് പതിവായിട്ടുള്ള കാര്യമാണ്. ഒരു വീടിന് മുന്നിൽ ഒരു പാക്കേജ് കണ്ട സ്ത്രീ അത് മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. പാഴ്സൽ മോഷ്ടിച്ച് ഓടിയപ്പോൾ കാല് തെന്നി താഴെ വീണ് കാലൊടിഞ്ഞു. പിന്നീട് കൂടെ വന്നയാൾ തൂക്കിയെടുത്തുകൊണ്ടാണ് പോയത്. ഇൻസ്റ്റന്റ് കർമ്മ എന്ന് പറഞ്ഞാൽ ഇതാണ്. ചൈനയിലുള്ള ഒരു പെൺകുട്ടി കോൺ ഡ്രിൽ ചലഞ്ച് ചെയ്ത ഒരു വീഡിയോയാണിത്. ഇതേ ചലഞ്ച് ചെയ്ത് ചില ആളുകളുടെ പല്ലൊടിഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് അല്പം കൂടി വലിയ അപകടമായിരുന്നു. ഡ്രില്ലറിൽ കുത്തിവെച്ചിരിക്കുന്ന ചോളം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് കഴിക്കുന്നതാണ് ചലഞ്ച്. ആദ്യമേ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത പെൺകുട്ടി സേഫ്റ്റി ഇല്ലാതെ സ്റ്റൈലിന് വേണ്ടി മുൻപിലേക്കിട്ട മുടി പിന്നീട് പുറകിലേക്കിടാൻ മറന്നുപോയി. അല്പം കഴിഞ്ഞ് മുടി ഡ്രില്ലിംഗ് മെഷീനിൽ കുടുങ്ങി ആ മുടി മുഴുവൻ പറിഞ്ഞുപോയി.
ഈ സംഭവം ഫേക്ക് ആണെന്ന് പറഞ്ഞ് ഇന്റർനെറ്റിൽ ചർച്ച വന്നപ്പോൾ ആ പെൺകുട്ടി പേഴ്സണലായി ഒരു വീഡിയോ ചെയ്ത് സംഭവം സത്യമാണെന്ന് തെളിയിച്ചു. അപകട സാധ്യതയുള്ള ഏതൊരു ഉപകരണം കൈകാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വീഡിയോയാണിത്. ഡൽഹിയിൽ നടന്ന ഒരു സംഭവമാണിത്. ഡൽഹിയിലെ ഒരു ആൾക്കൂട്ടത്തിൽ ഒരുത്തനൊരു സ്ത്രീയെ കളിയാക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തു. പരിധി വിട്ടപ്പോൾ ആ സ്ത്രീ അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് അവിടെ പ്രശ്നമുണ്ടാക്കി. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ആ സ്ത്രീ അതുപോലെ റിയാക്ട് ചെയ്യുമെന്ന്. നമ്മുടെ നാട്ടിലും പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതുപോലെയുള്ള ഞരമ്പ് രോഗികൾ. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. ഡെലിവറി ബോയ് പാഴ്സലുമായി ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ സംഭവിച്ച ഒരു രസകരമായ സംഭവമാണിത്. മത്തങ്ങ ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്ത് വെക്കുന്നത് ഹലോവീൻ ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകതയാണ്. ഈ ഒരു സമയത്ത് ഒരാൾ ഒരു വീട്ടിലേക്ക് പാഴ്സൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആ വീട്ടിൽ മത്തങ്ങ കട്ട് ചെയ്ത് അലങ്കരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അത് ശ്രദ്ധിക്കാതെ വന്ന ഇദ്ദേഹം അതിൽ തട്ടി പാഴ്സലുമായി താഴെ വീണു. വീണതിന്റെ ദേഷ്യത്തിൽ അവിടെ ഉണ്ടായിരുന്നതെല്ലാം എറിഞ്ഞുടച്ചു. ദേഷ്യത്തിന്റെ ലെവൽ അല്പം കുറഞ്ഞപ്പോഴാണ് അയാൾ കാണുന്നത് ആ ഡോറിൽ ക്യാമറയുണ്ടെന്നും അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും. എന്തു ചെയ്യണമെന്നറിയാതെയായിപ്പോയ അയാൾ അവസാനം നശിപ്പിച്ച വസ്തുക്കൾക്ക് പകരമായി പണം വെച്ചിട്ട് അവിടെ നിന്ന് പോയി. കുറച്ചു നാളുകളായി യൂട്യൂബിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ജോളോ ചിപ്പ് ചലഞ്ച്. അത്തരത്തിലുള്ള ഒരു ചലഞ്ചാണോ അതോ ഷോ കാണിച്ചതാണോ എന്നറിയില്ല. ഇംഗ്ലണ്ടിലെ സ്കോട്ട് സ്ലേറ്റർ എന്നു പേരുള്ള ഒരു വർക്കർ ലോകത്തിലെ ഏറ്റവും എരിവുള്ള പീനട്സ് വളരെ സില്ലിയായി കഴിക്കുകയാണ്. The world's hottest peanuts, and he don't care. Here we go, boys. കഴിച്ചയുടനെ ഇതൊക്കെ എന്തെന്ന ഭാവത്തിൽ നിന്നെങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ എരിവ് അതിന്റെ പണി തുടങ്ങി. നല്ല വെളുത്ത് തുടുത്തിരുന്ന സ്കോട്ടിന്റെ മുഖം ചുവന്നിരിക്കുന്നത് കണ്ടില്ലേ? എത്രമാത്രം എരിവുണ്ടെന്ന് അത് കണ്ടാൽ മനസ്സിലാകും. അവസാനം സ്കോട്ട് സ്ലേറ്റർ ദാ ഈ പരുവത്തിലായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഷോപ്പിംഗ് നടത്തുമ്പോൾ ക്യാഷ് കറോ വഴി ക്യാഷ് ബാക്ക് നേടാനും മറക്കണ്ട. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഗുഡ് ബൈ.